ഹായ് എല്ലാവർക്കും ചോട്ടി പാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും നമ്മളൊരു എന്താ പറയുക നോർത്ത് ഇന്ത്യൻ മസാല കറി കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഒരു മട്ടറിന്റെ രണ്ട് വീഡിയോസ്, അതിൽ ഒരെണ്ണം ഒരു മട്ടർ റൈസും പിന്നെ ഒരു പൊട്ടറ്റോ കാപ്സിക്കം മസാല കറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും ഒരു എന്താ പറയുക ഒരു ചേനയും പിന്നെ മട്ടർ അതായത് ഗ്രീൻ പീസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു മസാല കറിയാണ്. ഈ മൂന്ന് റെസിപ്പിയും എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ താഴെ പച്ചക്കറി വിൽക്കണ ബയ്യന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാട്ടോ. അപ്പൊ ഇത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വച്ച് വീട്ടിൽ ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കി നോക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് തോന്നി എനിക്ക്. ശരിക്കും ഒരു മട്ടൺ കറി ചിക്കൻ കറി ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇന്ന് എന്റെ വീഡിയോ പിടിച്ചത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വെറുതെ തലയാട്ടിയാ പോരാട്ടാ, എന്തായാലും ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ചെയ്യണേ. അപ്പത്തേ ഞാൻ ചേനയും മട്ടറും കൂടി വെക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ട, നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ശരിക്കും വരും. പക്ഷെ ഞാനിപ്പോ ഇതിനകത്ത് ഞാൻ ജീരകം ഇടറില്ല. ഞാൻ ഇത് ഇതിക്ക് മുൻപ് ഉണ്ടാക്കി നോക്കിയപ്പോ ജീരകം ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ ഒരു ടേസ്റ്റാ പറഞ്ഞത്. അപ്പൊ ഞാൻ വെച്ചു കടുക് ഇട്ട് ഉണ്ടാക്കി നോക്കാം, ചെറു പ്രാവശ്യം കടുക് ഇട്ട് ഉണ്ടാക്കി നോക്കി. എനിക്ക് ഈ ഡിഷ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞങ്ങളുടെ അടുത്ത് ബാജി വിൽക്കണ വയ്യന്റെ വൈഫ് പറഞ്ഞതാണ്. അപ്പൊ അവര് ജീരകമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കടുക് ഇട്ട് ഉണ്ടാക്കി നോക്കിയപ്പോ എനിക്ക് നമ്മുടെ കേരള ഒരു കറിയുടെ ഒരു ടേസ്റ്റും അതിന് കൂടെ കുറച്ച് മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിലും കൂടി ഒരു ബ്ലെൻഡ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കടുക് ഇടേണ്ട. ഈ കടുക് മൊത്തം ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ജീരകം ഇട്ടോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതേ സബോള എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു ഒരു വലിയ സബോളയും ഒരു ചെറിയ സബോളയും കൂടി എടുത്തു കിട്ടാം. മൊത്തം ഒരു ഒന്നര കപ്പ് സബോള ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോ. അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിലാട്ടാ അരിഞ്ഞേക്കണത്. അത് ഞാൻ അതേക്ക് ചേർക്കാണ്. ഇതിനകത്ത് നമ്മൾ ഇനി വറവൊന്നും വേറെ ഇടവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ തന്നെയാണ് ഇത് പാകപ്പെടുത്തി എടുക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ച് നാളികേരപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, നാളികേരപ്പാൽ ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നാളികേരപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴറ്റിയിടണം. പിന്നെ ഇതിന്റെ ഒപ്പം ചേർക്കാനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു അര ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം ക്രഷ് ചെയ്തത്. പിന്നെ ഒരു ടീസ്പൂൺ, അത് അര ടീസ്പൂൺ എരിവുള്ളതും അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇറച്ചി മസാലയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, മട്ടൻ മസാല ഇടാം, മീറ്റ് മസാല ഇടാം, ഏത് മസാല വേണമെങ്കിലും ചേർക്കാട്ടാ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ഗരം മസാലയും ചേർക്കാം. ഞാനിപ്പോ ചേർക്കാൻ പോണത് ഇതേ ഈസ്റ്റേന്റെ ചിക്കൻ മസാല കേട്ടോ. അപ്പൊ ഇതൊരു ടീസ്പൂൺ നിറച്ച് ചേർക്കാട്ടാ. പിന്നെ കറിവേപ്പില വേണം. ചേന ഞാൻ ഇതേപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് കുക്കറിൽ ഒരു വിസിൽ വെച്ചിട്ട് എടുത്തു വെച്ചേന്ന് കേട്ടോ. ആ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടില്ല. ആ വെള്ളത്തിന്റെ കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് അങ്ങനെ വെന്ത് പോകരുത്. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കുറച്ചും കൂടി ലാഭിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത്. പിന്നെ വേണ്ടത് വട്ടാണിയാണ്, ഗ്രീൻ പീസ്, പച്ച വട്ടാണ. അത് ഞാൻ വേവിച്ചിട്ടില്ല, ഞാൻ ഇതിന്റെ കൂടെ ഇട്ടിട്ടാട്ടാ വേവിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സബോള ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇനി കാണിക്കേ. അപ്പൊ ഈ സബോള നന്നായിട്ട് വാടിയിട്ടിട്ട നല്ലോണം ഒരുവിധം നല്ല ബ്രൗൺ കളർ വരെ ആക്കിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് വെള്ളമുണ്ട്, അതാണ് ഇങ്ങനെ തെറിക്കണേ കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഈ പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കാട്ടാ. ഞാൻ എല്ലാത്തിന്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടാ ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാ മതിയേ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിന്റെ പൊടി മാറ്റിയിട്ട് ജീരകപ്പൊടി ചേർക്കാട്ടോ.
कुछ अर टीसपू वे जीरकपड़ी कुछ पशे जीरकपड़ी इत्र इष्टाइल अदा या पेर जीरकपड़ी इतना या पर रुटी नोकी रु विधति नोकी अब कूड़ल मेतड इधर इवेलिष्टिंग कम मराष्ट्रियन मसाल मण एलिष्टो या इष्टाचा इत नाच ना तेलियाँ ती या कुड़ाणे अब इतना मूत कम तक इटकट मूकटे नोड़ नूत या तक ती या कुछ वच ती कूटी लो फ्लम तक वेन्द नेस्ट अद नमुक नागिकेर रु पा या कुछ नागिकेरू और मुकाल कप नागिकेरू अब वेट निर्बंध वेल चेरता मशे नागिकेर पा चेक कुछ टेस्ट अदलो अंडीपरीपलो काश्यू नट पत्ण अरच चेरता मेट ई तक वेन् कहो और पत् काश्यू नट अरच चेरता मल टेस्ट वाड़ेट नल अब ना तक पेस्ट वन याद उप चेट चेने या उप चेक वेवीच नमुक इडे चेरत अब याद कुछ करीवेपिल करीवेपिल नमक पेपा एल करीवेपिल यानि मुकाल कप नागिकेर नागिकेर पा वे ई समत काश्यू नट पत् काश्यू नट कुछ वे अरच चेरता मैं अर कप वे ना पेस्ट नलो तरी तर कर अरच चेरको अब या नागिकेर पाल पिंजे इत्रे राम पाल इत्र कटीएड़ो अब मुकाल कपी पिंजा अद याद आदान अल काश्यू नट पेस्ट चेरकें वेड़ता मेलब तेपी वेड़क प्रत्येक श्रद्धि पचवक अब इतना ग्रेवी कुरी अब इन या अगर ग्रेवील और चपाती कह भागना शिक्षा चपाती कह वेटी वेणी वेड़ी चेरत करी आईटाट करी पचमुक मरदा पचमुक नमुक और पचमुक या इंजी वी पेस्ट वे इंजी वी अरीट चेरकट अब टीसपूण अरच चेरत पेस्ट आवे अर टीसपूण चेरता मेट ना कुलो अब अर कप मटर वे ग्रीन पीस पचवटाणीलो अदाट अदू इन इन वाटी नमुक नमें चेन अदू चेन इटकोड़ी नमुक उपड़ा अब चेन कुछ वेलो या वे ऊटी कल चेन वेव अब आेवटे ई समत चेन वेवचाल मे पक्षे कुरे समय अब अल चेन कुरल वेवीचाल नमुक करी पेट आयटे समय आवश्यम वोट वटाण कुरल वेविकाट अद वाला स्माशाई अब टेस्ट अब इतने इकट्ठे इन या वेलिकाट इन उपड़े मूड़ वाट नमुक अब मूड़े तेचक उपड़े उपड़ो मर
या पचमुगक उपमेंट इतिंग रू मू मिनट अद नमुक नोक अगर या प्रावश्यू इलाकीटा इन एंक या स्टी लो फ्लेमिल ना चिकन कड़ी मणाटा वर आ चिकन मसाल इन मे ना स्मेल टू टेबल स्पून कूड़ल कुटा पक्षे वे ओइल वाले कुटा ओइल ना टेस्ट कूड़ल वे वेणी वे अलव कुू प्रत्येक श्रद्धि चेन और वेंटा अब कई अत्र टेस्ट अति चेन अगर कुरू चेन इन चेन मटर कुछ कड़ी कम अदेश मसाल या उपू पचमुगकू इन मूड़ चेर इन इन या इत्रूट और काल कपोलू इत या चेतकोटा नमुक चेक ना चिकन मसाल अब इन वे या मीट मसालो मटन मसालो गरम मसाल एंण चेक या चिकन मसाल चेतक और टीसपू चिकन मसाल चेतक अद भर स्मेल इत चपाती कूड़े भयंर कोमेशन या चपाती अंटे कहटा भर टेस्ट चपाती कूड़ेट इन इतने ई पर्व नमुकट कहिंग पर्व पक्षे इतने चूड़ी पचू अब अदान या नागर पाल चेर प्रत्येक टेस्ट वरुम कुछ ग्रेवी कूड़ी कटी अ नागर पा चेतक चिकन मसाल यावसान अमेल पोवाटा अगर स्मेल मत कल कौन तिप्चल चिकन मसाल स्मेल मतलब नमक टेस्ट शिटी कल अब लास्ट चिकन मसाल अगर नम्बे चेन मटर करी रेडी आईटे चपाती कूड़े पूरी कूड़े अलग नमें नाड़न पोरोटे कूड़े भयंर टेस्ट करी एल ट्रई चेक इत्र ग्रेवील याटो इतनी लूसा कटा कटाको इतने टेस्ट अब कुछ लूस चोरी कूड़े भयंर टेस्टाटा अब इतना ट्रई चोलू इन वे चेक मल टेस्ट इष्टल मलिडल इटक या मलिडल मलिडल टेस्ट भयं इष्टा अब या सर्विंग बोलिए मैटा